ഇഷ്ടപ്പെട്ട ബ്രെഡ് വിത്ത് വൈറ്റ് സോസ് ആണ് അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാന്ന് പോവാം പക്ഷെ അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ അപ്പൊ നമ്മുടെ ബ്രെഡ് വിത്ത് വൈറ്റ് സോസിന് ആവശ്യമായ സാധനങ്ങളാണിത് ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രെഡാണ് വൈറ്റ് ബ്രെഡാണിത് ഒരു 8 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അടുത്ത ഞാൻ എടുത്തിട്ടുള്ളത് ബട്ടറാണ് ഇത് സാൾട്ടഡ് ബട്ടറാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് ഓയിലിൻ്റെ ടേസ്റ്റിനേക്കാൾ ഇഷ്ടം ബട്ടർ ചേർത്തതാണ് ഇത് പാലാണ് 2 കപ്പാണ് എടുത്തിട്ടുള്ളത് സാധാ പശുവിൻ പാൽ തന്നെയാണ് അടുത്തത് 2 ടേബിൾ സ്പൂൺ മൈദയാണ് അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പക്ഷെ ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ നമ്മളൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ബട്ടർ നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ ബട്ടർ ഫുള്ള് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ് നല്ലതുപോലെ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെയാണ് ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി ഞാനൊരു ബൗളിൽ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പാന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മിക്സിയിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഈ ബ്രെഡിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോഴേക്കും മറ്റേ സൈഡ് ഒന്ന് മറിച്ചിടണം ഇങ്ങനെ എല്ലാ ബ്രെഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ബ്രെഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കൊരു പ്ലേറ്റ് എടുക്കാം അതിൽ നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്ത് വെച്ചിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് തേച്ചു കൊടുക്കാം
പൊടിച്ച് വെച്ച വൈറ്റ് സോസിന്റെ മുകളിലേക്ക് നമുക്ക് ഒരു ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബ്രെഡ് വിത്ത് വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് നോക്കി അറിയാം, വളരെ ടേസ്റ്റിയാണ്, ക്രീമി ഫ്ലേവറാണിത്. ഞാനിത് എൻ്റെ അനിയന് സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണിത്. അപ്പൊ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.